ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും അന്വേഷിക്കുകയും അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ദാസിയെ അങ്ങയുടെ ജനത്തിൽ ചേർക്കുകയും പ്രസാദ വരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണം. ആത്മാവരാലും വീണ്ടും ജനിച്ച് പിതാവ് എന്ന് അങ്ങ് വിളിക്കുവാൻ ഈ ശിശുവിനെ അർപ്പിയാക്കണമേ. ജീവിതാശ്വതയോട് പരിക്രമം ചെയ്യുവാൻ ബലഹീനരാജ്യങ്ങളെ ശുദ്ധരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കിയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അന്വേഷിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും. പുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നിരിക്കുമെന്ന് വലിച്ചത് കർത്താവ്. നിന്റെ കരുണേറിയ വാഗ്ദാനം ഈ ദാസി പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും ഇതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദ് സഹജലത്തിലൂടെ പാപക്കരകൾ കഴുകി ശിശുപുതിജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗലിക ശരീരത്തിൽ അവയവുമായി തീരുന്ന ഈ ദാസി ദുരിതാശികളുടെ സ്വീകരണം വഴി ആത്മീയ ശാരീരികവും അലരുവാനിടയാക്കണമേ. ഈ ദാനത്തെ പ്രതി ഈ ദാസിയോടുത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. എപ്പോഴും പാപവും പാപമാർക്കും ഉപേക്ഷിക്കുന്നു. ഈ അഭിഷേകത എടുത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്നപുത്രിയായി. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മോദി ശ്രമിക്കപ്പെടുന്നു. വിശ്വസിക്കുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കാൻ നിന്നെ സഹായിക്കുകയും ചെയ്യുകയും നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. സ്വീകരിച്ച തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പൂർണ്ണയാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദാസ സ്വീകരിച്ച് ശുഭദായക അടയാളവും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവര പൂർണ്ണതയും ഇവൾ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിൻ്റെ എല്ലാ വിഗ്രഹങ്ങളും ദാസിയെ സംരക്ഷിക്കട്ടെ. വിശുദ്ധായുടെ ദിവ്യപരിമളം ജീവിതത്തിലൂടെ നീളം പ്രസരിപ്പിക്കുവാൻ ഇവൾ കേടിയാക്കുകയും ചെയ്യട്ടെ. ആത്മീയാനന്ദത്തിൻ്റെയും നിത്യസ്വഭാഗ്യത്തിന് അടയാളമായി അന്നപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു.
പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചെന്നും സുവിശേഷത്തിന് സാക്ഷി കഴിക്കുന്ന ധീരപ്രേക്ഷകയായി തീരട്ടെ.